Channel Started Sony. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ മുടിയിൽ കളർ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കളർ ചെയ്യാൻ താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പോകുന്നത് നമുക്ക് കളർ ചെയ്യുമ്പോൾ അറിയാം നമുക്ക് എല്ലാവർക്കും പേടിയായിരിക്കും കളർ ചെയ്തിട്ടുള്ളവരാണെങ്കിലും അറിയാം കളർ ചെയ്യാൻ പോകുന്നവരാണെങ്കിലും അറിയാം കളർ ചെയ്യുന്ന നേരത്തെ നമ്മുടെ ഹെയർ ഭയങ്കര ഡ്രൈ ആവും ഭയങ്കര ഡാമേജ് ആവാനുള്ള ചാൻസ് ഉണ്ട് सो अब रेड्यूस कलर नमुक कलर पा ऑलरेडी और प्रावश्यम कलर पे कलर भर इन या हेयर रूम मूं तवण कलर इंपम इवे बाकी फेडाई कम इवेको या हेयर ग्रोत वरुस ताड़ोटो ഈ കളർ ചെയ്തിട്ട് ഏകദേശം ഒരു വർഷത്തിന്റെ അടുത്ത് ആവാറായിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ചെയ്തത് വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനൽ ഞാൻ അപ്ലോഡ് നമ്മുടെ ഈ ചാനൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കിയാൽ മതി കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഒരുപാട് പേരിനോട് ചോദിച്ചതാണ് ഇങ്ങനെ ഹെയർ കളർ ചെയ്യാൻ നേരത്തെ മുടി ഭയങ്കര ഡാമേജ് ആവത്തില്ലേ ഭയങ്കര ഡ്രൈ ആവില്ലേ മുടി പൊട്ടിപ്പോകത്തില്ലേ എന്നുള്ളത് അപ്പോൾ ഞാൻ ആ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുടി ഇങ്ങനെ ഹെയർ കളർ ചെയ്യുമ്പോൾ ഡാമേജ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതോടൊപ്പം തന്നെ നമുക്ക് ഡാമേജ് വരും എന്നുള്ള ഉറപ്പുണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് മുടി കെയർ ചെയ്യണം അല്ലെ ഹെയർ കെയർ നന്നായിട്ട് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ അത് എങ്ങനെയാണ് ഞാൻ എങ്ങനെയാണ് എൻ്റെ ഹെയർ കെയർ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള വേയിലും നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിലും നമ്മുടെ കളർ ഒന്നും പോകാതെ തന്നെ നമ്മുടെ കളറിനെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് നമുക്ക് ഹെയർ നല്ല രീതിയിൽ നമുക്ക് കെയർ ചെയ്യാൻ പറ്റുന്നത് ആ ഡ്രൈനെസ്സിനെ ഒക്കെ നന്നായിട്ട് കൺട്രോൾ ചെയ്തിട്ട് നല്ല ഷൈനിങ് കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു ഒരു ഹെയർ കെയർ ആണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് സോ വീഡിയോ കേൾക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായി വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ പേര് സോണി എന്നാണ് ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക വിസിറ്റ് ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുന്നിട്ട് അടുത്ത വരുന്ന ബെല്ലൈക്കനും കൂടെ എനേബിൾ ചെയ്യുക അപ്പോൾ മൂന്ന് ഓപ്ഷൻ കാണിക്കും അതിൽ ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ തന്നെ കൊടുക്കണം എന്നാലേ ഞാൻ ഓരോ തവണ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനും നിങ്ങൾ മുടങ്ങാത്തത് കാണാൻ പറ്റുള്ളൂ ഇനി നിങ്ങൾ എന്നെ ഓൾറെഡി സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ താങ്ക് യു സോ മച്ച് അപ്പോൾ ഇനി ഒരുപാട് സംസാര സമയങ്ങളുണ്ട് നമുക്ക് വീഡിയോ കാണാം സോ വീഡിയോ കടക്കുന്ന മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഒരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്തി തരാം ഇത് റെയോ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ പ്രോഡക്റ്റ് ആട്ടോ ഇങ്ങനെ ഇങ്ങനത്തെ പാക്കേജിങ്ങിലാണ് ഇത് വരുന്നത് ഇങ്ങനെ നാല് വേരിയന്റിൽ അവൈലബിൾ ആണ് കേട്ടോ ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ സൈസ് എന്ന് പറയുന്നത് അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഗ്രീൻ കളറിലാണ് അടുത്ത സൈസ് എന്ന് പറയുന്നത് പിന്നെ ഈ റെഡ് കളറിലാണ് അടുത്ത സൈസ് സോ ഇതാണ് ഏറ്റവും ലാസ്റ്റ് സൈസ് ഇത് ഇങ്ങനത്തെ നാല് ബോക്സസിലായിട്ടാണ് വരുന്നത് ഓരോ സൈസും കാര്യങ്ങളൊക്കെ നമുക്ക് മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഈസി ആയിട്ട് അത് അതിനനുസരിച്ച് നമുക്ക് എടുക്കാൻ പറ്റും സോ എനിക്ക് പേഴ്സണലായിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാനിറ്ററി നാപ്കിൻ ആണ് ഈ റേയുടെ സാനിറ്ററി നാപ്കിൻ എന്ന് പറയുന്നത് ഇതിൻ്റെ സൈസാണ് അതിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മുടെ ഫ്ലോയിനനുസരിച്ച് നമുക്ക് ഫസ്റ്റ് ഡേയും സെക്കൻഡ് ഡേ ഒക്കെ നല്ല ഹെവി ഫ്ലോ ആണെങ്കിൽ അതിനനുസരിച്ചുള്ള വലിയ സൈസ് പാഡും അതേപോലെ തന്നെ നമ്മുടെ ഫ്ലോയിനെ കുറയുന്നതനുസരിച്ച് ചെറിയ ചെറിയ സൈസ് പാഡ്സും അവൈലബിൾ ആണ് ഇപ്പം ഞാനിവിടെ കാണിക്കുന്ന മിനി സൈസ് ആണോ മിനി പാക്ക് ഉള്ളതാണ് ഇതിൻ്റെ വലിയ പാക്കുകളൊക്കെ അവൈലബിൾ ആണ് സോ ആർക്കെങ്കിലും വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൻ്റെ ലിങ്കും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്യാം ഉപയോഗിച്ചിട്ട് നല്ല കംഫർട്ടബിൾ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഇച്ചിങ്ങോ അലർജിയോ റാഷസോ അങ്ങനെ ഒന്നും വരത്തില്ല നാച്ചുറൽ ആയിട്ട് തന്നെ സാധാരണ നമ്മൾ പാഡ് യൂസ് ചെയ്യുന്നതിനെക്കാട്ടി കുറച്ചുകൂടെ പ്രിഫറബിൾ ആണ് കാരണം ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഫ്ലോയിന് അനുസരിച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാം അതോടൊപ്പം തന്നെ ഇത് 10 ലെയർ പ്രൊട്ടക്ഷനും കൊടുക്കുന്നുണ്ട് സോ ആർക്കെങ്കിലും വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യാം കേട്ടോ ലിങ്കും കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ ഞാൻ അവിടെ മെൻഷൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഹെയർ കളർ ചെയ്യാൻ നേരത്ത് നമുക്കറിയാം നല്ലതായിട്ട് ഡ്രൈ ആവും അപ്പോൾ ഡ്രൈനെസ് മാറ്റാൻ വേണ്ടിയിട്ട് നല്ല ഷൈനിങ് കിട്ടാൻ വേണ്ടിയിട്ടും ഞാൻ അത് തന്നെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ഹെയർ പാക്കാണ് ഒരു ബനാന ഹെയർ പാക്കാണ് ഹെയർ പാക്ക് യൂസ് ചെയ്യാൻ നേരത്ത് നമ്മുടെ ഹെയർ നന്നായിട്ട് നറിഷ് ആവാനും സിൽക്ക് ആവാനും സോഫ്റ്റ് ആവാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു കളർ ചെയ്തിട്ടുള്ള ഒരു ഡ്രൈനെസ്സിനെയൊക്കെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്തിട്ട് ആ കളർ നന്നായിട്ട് ഷൈൻ ചെയ്ത് കാണിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് സോ അതെങ്ങനെയാണ് നമുക്ക് അപ്ലൈ ചെയ്യേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് കാണാം അപ്പോൾ ഈ ഒരു ബനാന ഹെയർ പാക്ക് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം ഞാൻ എടുക്കുന്നത് നമ്മുടെ മിക്സിയുടെ ജാറാണ് കേട്ടോ ബ്ലെൻഡ് ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമാണ് അതാണ് എടുക്കുന്നത് അപ്പോൾ ഞാൻ രണ്ട് റോബസ്റ്റ പഴമാണ് ഞാനിവിടെ എടുക്കുന്നത് കാരണം ഇത് രണ്ടും ഏകദേശം ചീത്തയായി പോയിട്ടുണ്ട് സോ കളയുണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാനിപ്പോൾ എടുക്കുന്നത് കാരണം ഇത് ഇങ്ങനത്തെ ഒരു ഹെയർ പാക്ക് ഞാൻ ഒരു മന്ത്ലി വൺസ് ഒക്കെ ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് എൻ്റെ മുടി എപ്പോഴും ഇത്ര സിൽക്കി ആയിട്ടിരിക്കുന്നത് എന്താണെന്ന് ഒരുപാട് പേരിനോട് ചോദിക്കാറുണ്ട് സോ അതിൻ്റെ റീസൺ ഇതാണ് അപ്പോൾ നന്നായിട്ട് ഈ രണ്ട് ബനാന ഞാൻ ഇങ്ങനെ ഒടിച്ചിട്ട് ഞാൻ മിക്സിയിൽ ഇടുകയാണ് നമ്മൾ അരിഞ്ഞൊന്നും ഇടേണ്ട ആവശ്യമില്ല കാരണം എല്ലാം
എല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്യല്ലേ, സോ സ്മൂത്ത് ആയിട്ട് ഫൈൻ ആയിട്ട് വന്നോളും. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് അലോവേരയാണ്, പ്യുർ അലോവേര ആഡ് ചെയ്യുന്നത്. ഈ ഒരു തണ്ട് ഫുള്ളും ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഇതിൽ നമ്മൾ അരച്ചെടുക്കുന്നതുകൊണ്ട് പ്യുർ ആയിട്ടുള്ള അലോവേര എടുക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത് നമ്മുടെ പ്രോഡക്റ്റ് എടുക്കുന്നതിനെ കാട്ടില്ലേ. അപ്പോൾ ഈ ഒരു അലോവേര, ഈ ഒരു ഫുൾ തണ്ട് ഞാൻ ഇങ്ങനെ സ്പൂൺ വെച്ച് ഞാൻ എടുത്തിടുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഐറ്റം എന്ന് പറയുന്നത്. നമ്മളിത് റെഗുലറായിട്ട് ചെയ്യുവാണെങ്കിൽ മുടിക്ക് നാച്ചുറൽ ആയിട്ടൊരു ഷൈനിങ്ങും നല്ല ഗ്ലേസിങ്ങും നമ്മുടെ എന്താ ഫ്രിസിനെസ്സിനെയൊക്കെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. നമ്മൾ ഇത് വെക്കുന്ന പോലെ തന്നെ മുടി ഡാമേജ് ഇല്ലാതിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. നമ്മൾ സിറമോ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യം വരത്തില്ല ഇതുപോലത്തെ ഒരു ഹെയർ പാക്ക് ട്രൈ ചെയ്യുവാണെങ്കിൽ. പക്ഷേ ഈ ഒരു ഹെയർ പാക്ക് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ രണ്ട് ദിവസത്തേക്ക് നല്ല ഒരു എണ്ണ വെച്ച ഒരു പരിവായിരിക്കും കേട്ടോ തലയിലുള്ളത്. സോ അടുത്ത് ഞാനിവിടെ ആഡ് ചെയ്യുന്ന വോവിൻ്റെ 10-in-1 മരാക്കൾ ഓയിലാണ്. നിങ്ങൾക്ക് കൊക്കനട്ട് ഓയിലോ വെളിച്ചെണ്ണയോ ആട്ടിയ വെളിച്ചെണ്ണയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഞാനിവിടെ ഈ ഒരു 10-in-1 ഓയിലാണ് യൂസ് ചെയ്തത്. നല്ലൊരു ഓയിലാണ്, ഒരുപാട് ഓയിൽസ് അടങ്ങിയിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തത്. അപ്പോൾ ഞാൻ ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് സംഭവം കിട്ടിയത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെയറിലുള്ള അഴുക്കിനെയൊക്കെ നന്നായിട്ട് റിമൂവ് ചെയ്ത് കളയണം. അതിന് വേണ്ടിയിട്ട് ഒരു ഹെയർ ഷാംപൂ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് ഗുഡ് വൈബ്സിൻ്റെ ബനാന ഷൈൻ ഷാംപൂ ആണ് കേട്ടോ. നല്ലൊരു ഈ ബനാന തന്നെ ആയതുകൊണ്ട് ആ ഒരു എന്താ പറയുക എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഷാംപൂ തന്നെ യൂസ് ചെയ്യുന്നത്. സോ ഷാംപൂ ചെയ്ത് ഞാൻ എൻ്റെ ഹെയറിലെ അഴുക്കൊക്കെ കഴുകിക്കളഞ്ഞ ശേഷമാണ് ഈ ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുന്നത്. ഈ ഹെയർ പാക്ക് കുറച്ചിങ്ങനെ ഒരു എന്താ പറയുക ഭയങ്കര പിടിക്കാനൊക്കെ ഭയങ്കര വൃത്തിയായിട്ടൊരു ഒരു കൺസിസ്റ്റൻസി ആണ് കേട്ടോ. സോ അതിൻ്റെ ഒരു മുഖത്തിൻ്റെ എക്സ്പ്രഷൻ എൻ്റെ ഫേസിലുണ്ട്. അതുപോലെ തന്നെ ഇത് അപ്ലൈ ചെയ്യുന്നത് തറയിലൊക്കെ വീഴുന്നുള്ളതുകൊണ്ട് ടെറസിൽ നിന്നിട്ടാണ് ഞാൻ ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അതിൻ്റെ ഒരു ഓവർ ലൈറ്റിങ്ങും കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. അപ്പോൾ നന്നായിട്ട് ഈ ഒരു ഹെയർ പാക്ക് തലയിൽ നല്ല രീതിയിൽ മസാജ് ചെയ്ത് നല്ലതായിട്ട് അങ്ങോട്ട് പിടിപ്പിക്കുക. നമുക്ക് തലയിൽ താരനൊക്കെ ഉണ്ടെങ്കിൽ അത് മാറാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ. നല്ല രീതിയിൽ മുടി ഷൈനിങ് ആയിട്ട് കിടക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. സോ മുടി ഫുള്ളും ഞാൻ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ ബണ്ണ് കെട്ടി വെക്കുകയാണ്. 10 മിനിറ്റത്തേക്ക് ഞാൻ ഇതേപോലത്തെ ബണ്ണ് കെട്ടി വെക്കണുണ്ട്. അതിനുശേഷം ഞാൻ ഷാംപൂ യൂസ് ചെയ്ത് തന്നെ കഴുകിക്കളയുന്നുണ്ട്, സെയിം ഷാംപൂ. അത് കഴിഞ്ഞിട്ട് ഈ കണ്ടീഷൻ യൂസ് ചെയ്തിട്ട് വെക്കുന്നുണ്ട്. സോ ഇത് അത് കഴിഞ്ഞിട്ടുള്ള റിസൾട്ടാണ് കേട്ടോ. ഇപ്പം ഒരുപാട് അങ്ങനെ ഷൈനിങ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നല്ല ഷൈനിങ് ആയിട്ടിരിക്കും. ഇത് 2 ദിവസം കഴിഞ്ഞിട്ടുള്ളതാണ്, കാരണം അപ്പം തന്നെ നമ്മൾ കാണിക്കുമ്പോൾ ഒരുപാട് കുറച്ച് എണ്ണമെഴുക്കോട് കൂടി തന്നെയാണ് ഇരിക്കുന്നത്. നല്ല രീതിയിൽ ഷൈൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കിഡിലൻ ഹെയർ പാക്കാണ് ഇതെന്ന് പറയുന്നത്. ഇന്നത്തെ ഈ ഒരു ഹെയർ കെയർ വീഡിയോ അല്ലെങ്കിൽ കളർ ചെയ്ത് മുടിക്കുള്ള ഹെയർ കെയർ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി ഞാൻ വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിലും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ ആർക്കെങ്കിലും ഷെയർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴത്ത് കാണുന്ന ആരോ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി, നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. മറ്റൊരു വീഡിയോ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അതുവരെ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.